പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. ഈ പരീക്ഷണത്തിന് മാഷ് കൊടുത്തിരിക്കുന്ന പേര് ഇത്തിരി വെള്ളം ഒത്തിരി ശക്തി എന്ന്. ഇത്തിരി വെള്ളം ഒത്തിരി ശക്തി. ഈ പരീക്ഷണത്തിന് വേണ്ടി മാഷ് എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, അതുപോലെ തന്നെ ഒരു മേസൺ പൈപ്പ്, വാട്ടർ ലെവൽ പൈപ്പ്. ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായി ഇവിടെ ഒരു ദ്വാരട്ടുകൊണ്ട് ഈ വാട്ടർ ലെവൽ പൈപ്പ് ഇതിനകത്തുകൂടി കടത്തി ഇതിൻ്റെ താഴെ വരെ എത്തിച്ചു. അപ്പോൾ ഈ പരീക്ഷണത്തിൻ്റെ പേര് പറഞ്ഞതുപോലെ തന്നെ ഇത്തിരി വെള്ളം ഒത്തിരി ശക്തി. അപ്പോൾ ഇതിനു വേണ്ടി, ഈ പരീക്ഷണം നടത്താൻ വേണ്ടി മഷീനിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കുക. ഏതാണ്ട് പൈപ്പിൻ്റെ വളഞ്ഞ ഭാഗം വരെ മാത്രമാണ് വെള്ളം ഒഴിക്കുന്നത്. ഇവിടെ അങ്ങോട്ട് നിർത്തുകയാണ്. ഇപ്പോഴും വെള്ളം ഈ ലെവലിലാണ് ഉള്ളത്. ഇനിയാണ് കൂട്ടുകാരോട് ചോദ്യം, ഈ വെള്ളത്തെ എങ്ങനെ പുറത്ത് ചാടിക്കും? ഈ വെള്ളത്തെ എങ്ങനെ പുറത്ത് ചാടിക്കാൻ പറ്റും? ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ മനസ്സിലൂടെ വരുന്നുണ്ടാവും. തീർച്ചയായും ഒന്ന്, ഇവിടെ ശക്തിയായി അമർത്തിയാൽ പോരെ, മതി. പക്ഷെ അമർത്താൻ പാടില്ല. മറ്റൊരാൾക്ക് തോന്നുന്നത് ഇതിലൂടെ ശക്തിയായി ഊതിയാൽ പോരെ, മതിയാവും, പക്ഷെ ഊതാൻ പാടില്ല. മൂന്നാമതൊരാൾക്ക് തോന്നും ഇതിലൂടെ ഒന്ന് വലിച്ചാൽ പോരെ, വലിച്ചാലും വെള്ളം പുറത്തേക്ക് ഒഴുകും, പക്ഷെ വലിക്കാൻ പാടില്ല. മറ്റൊരാൾക്ക് തോന്നും ഇതൊന്ന് ചരിച്ചാൽ പോരെ, ഒരു ദ്വാരം ഇട്ടാൽ പോരെ, അല്ലെങ്കിൽ ഇവിടെ ശക്തിയായി അമർത്തിയാൽ പോരെ. ഒക്കെ സാധ്യമാണ്, പക്ഷെ അതൊന്നും ചെയ്യാൻ പാടില്ല. ഈ പാത്രത്തെ കൈകൊണ്ട് തൊടാതെ തന്നെ ഇതിലെ വെള്ളത്തെ പുറത്ത് ചാടിക്കണം. ഒരുപാട് സാധ്യതകൾ ക്ലാസ് റൂമുകളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത്? ഞെക്കാതെ, ഊതാതെ, അമർത്താതെ, വലിക്കാതെ, ചരിക്കാതെ, ദ്വാരമിടാതെ വെള്ളത്തെ പുറത്ത് ചാടിക്കണം. എല്ലാവരും കൂടി ആലോചിക്കുകയാണ്. ക്ലാസ്സിൽ ശാസ്ത്രചിന്ത രൂപപ്പെടുകയാണ്. എങ്ങനെയാണ് വെള്ളത്തെ പുറത്ത് ചാടിക്കാൻ പറ്റും? എല്ലാ സാധ്യതകളും ഓക്കെ ആണെന്ന് പറയുന്നു, പക്ഷേ ഒന്നും കൈകൊണ്ടോ വായ കൊണ്ടോ തൊടാൻ പാടില്ല. ആ സമയത്താണ് പരീക്ഷണത്തിൻ്റെ പേര് മനസ്സിലേക്ക് വരുന്നത്. എന്താ പേര്? നേരത്തെ പറഞ്ഞത് ഇത്തിരി വെള്ളം ഒത്തിരി ശക്തി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം ഉപയോഗിച്ച് ഈ വെള്ളത്തെ മുഴുവനും ഒത്തിരി ശക്തിയോടുകൂടി, അല്ലെങ്കിൽ താഴെയുള്ള വെള്ളത്തെ ശക്തിയോടുകൂടി ഈ കുഴൽ വഴി പുറത്തേക്ക് ചാടിക്കാൻ കഴിയുമോ? ഇത്തിരി വെള്ളം ഒത്തിരി ശക്തി. അങ്ങനെ ഇത് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ പാത്രത്തിൽ ഇതിനെ ശേഖരിക്കാം. ഓക്കെ. ഇനി കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇത്തിരി വെള്ളം ഒത്തിരി ശക്തി. ശ്രദ്ധാപൂർവം ഇതേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കുക. ഇപ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ എവിടെ എവിടെ ഉള്ളതെന്ന് അറിയാം. ഈ കുഴഞ്ഞ് വളഞ്ഞ ഭാഗത്ത് വരെ എത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, വെള്ളം മാഷ് അല്പം മാത്രം ഒഴിക്കുക. കഴിഞ്ഞു. കാണുന്നുണ്ടോ? വെള്ളം പോവുകയാണ്. ഞെക്കാതെ, വലിക്കാതെ, ഊതാതെ, അമർത്താതെ, ചരിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് തൊടാതെ തന്നെയാണ് വെള്ളം പോവാൻ തുടങ്ങിയത്. എങ്ങനെ? ഇത്തിരി വെള്ളം ഒത്തിരി ശക്തി. ഇത്തിരി വെള്ളം കൊണ്ട് എന്തായി? നമുക്ക് വെള്ളത്തെ
പുറത്ത് ചാടിക്കാൻ വേണ്ടി കഴിയും. ഒത്തിരി വെള്ളം ഒത്തിരി ശക്തി. പരീക്ഷണത്തിൻ്റെ പേര് എപ്പോഴും ഓർത്തു വെച്ചാൽ ഏത് പരീക്ഷണമാണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഏതാണ്ട് ഈ പാത്രത്തിലെ വെള്ളം മുഴുവനും ഇതിലൂടി ഒഴുകിപ്പോവുകയാണ്. എന്തുകൊണ്ടാണ് വെള്ളത്തിൻ്റെ ശക്തി ഇങ്ങനെ കുറയാൻ കാരണം? ആദ്യത്തെ ശക്തി ഇല്ലല്ലോ. ആഴം കുറയുന്തോറും മർദ്ദം കുറയും. ആഴം കൂടുന്തോറും മർദ്ദം കൂടുന്നു, ആഴം കുറയുന്തോറും മർദ്ദം കുറയും. ഇപ്പോൾ ആഴം കുറയാണ്, ഓക്കെ. എല്ലാ വെള്ളവും സക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഇതിനകത്ത് എന്തില്ല? അല്പം വെള്ളം മാത്രമേ ഉള്ളൂ. പരീക്ഷണം ഇഷ്ടമായെങ്കിൽ പരീക്ഷണം ചെയ്തു നോക്കണം. ഇനി ഇതിൻ്റെ സാധ്യതകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ശ്രദ്ധിച്ചു നോക്കുക. ബോട്ടിലിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ഈ വളഞ്ഞ ഭാഗം വരെ. ഈ പരീക്ഷണത്തിന് വളരെ നിരീക്ഷണ സാധ്യതയുള്ള ഒരു പരീക്ഷണം. എന്താ നിരീക്ഷണം? ഇവിടെ ഈ വാട്ടർ ബോട്ടിലേക്ക് ഈ ബോട്ടിലേക്ക് വെള്ളം ഒഴിക്കും തോറും ഈ കുഴലിൽ കൂടിയും വെള്ളം കയറുന്നുണ്ടായിരുന്നു. വാട്ടർ ഈ ബോട്ടിൽ ഇവിടെ വരെയാണ് വെള്ളമെങ്കിൽ കുഴലിൽ ഇവിടെ വരെയായിരുന്നു വെള്ളം. ബോട്ടിൽ ഇവിടെ വരെയായിരുന്നു വെള്ളമെങ്കിൽ കുഴലിൽ ഇവിടെ വരെയായിരുന്നു വെള്ളം. ബോട്ടിലിൽ നേരത്തെ ഇവിടെ വരെയായിരുന്നു വെള്ളമെങ്കിൽ കുഴലിലും ഇവിടെ വരെ വെള്ളമുണ്ട്, ഇവിടെ വരെ വെള്ളമുണ്ട്. ജലം ഒരേ വിധാനം പാലിക്കുമല്ലോ. ഇനി ഇത്തിരി വെള്ളം ഒഴിച്ച സമയത്ത് ജലവിധാനം ഉയർന്നു, കുഴലിലെ ജലവിധാനം ഉയരണല്ലോ. കുഴലിലെ ജലവിധാനം ഉയരാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്തു? ഈ വളഞ്ഞ വെള്ളത്തിന് ഒഴുകാനുള്ള കഴിവുണ്ടല്ലോ, ഇവിടെ ഒഴുകാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. അങ്ങനെ ഒരു തുള്ളി ഇങ്ങോട്ട് ഒഴുകാൻ, ഒരു തുള്ളി ഇങ്ങോട്ട് ഒഴുകുമ്പോൾ ഈ കുഴലിൻ്റെ അടിഭാഗത്ത് ഒരു തുള്ളിക്ക് ഒരു തുള്ളി വെള്ളം കയറാലോ. ഒരു തുള്ളി വെള്ളം ഇങ്ങോട്ട് ഒഴുകുമ്പോൾ ഈ കുഴലിൻ്റെ അടിഭാഗത്ത് മർദ്ദ വ്യത്യാസം ഉണ്ടാവുന്നു, മർദ്ദം കുറയുന്നു. അപ്പോൾ ആരാണ് വെള്ളത്തെ തല്ലി മാറ്റുന്നത്? മർദ്ദക്കൂടുതലുള്ള അന്തരീക്ഷവായു ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഒരു തുള്ളി വെള്ളം പോകുമ്പോൾ ഒരു തുള്ളിക്ക് സമാനമായി അല്ലേ ഒരു തുള്ളി ഇതിനകത്തേക്ക് കയറാം എന്ന് പറഞ്ഞാൽ ഇവിടെ മർദ്ദക്കുറവ് അനുഭവപ്പെട്ടു. ഇവിടെ കുഴലിൻ്റെ അടിഭാഗത്ത് മർദ്ദക്കുറവ് അനുഭവപ്പെട്ടു. ഇപ്പം മർദ്ദം കൂടുതലുള്ള വായു ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി വെള്ളത്തിലേക്ക് ബലം പ്രയോഗിക്കുമ്പോൾ ഈ കുഴലിൽ കൂടി വെള്ളം ഒഴുകാൻ തുടങ്ങി. പിന്നീടത് ആവർത്തിച്ചു, നമ്മുടെ സൈഫണ്ടെ തത്വം പോലെ. അങ്ങനെയാണ് ഇത്തിരി വെള്ളം ഒഴിച്ചപ്പോൾ ഒത്തിരി ശക്തി. രസകരമായ പരീക്ഷണമാണ്. ഇതിൽ നിറമുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് വളരെ നന്നായിട്ട് ചെയ്യും. ഓക്കേ.